ചിന്തിപൊരി ചിന്തണ ചോലകൾ ചിന്താരകൾ ചോക്കണതോ മതയാനകൾ മ്ലാവ് കരിമ്പുലി. ഇത് ഭ്രമയുഗമല്ല, ഇത് പ്രമേഹയുഗം. ഇതാ കണ്ടോ, അപ്പോൾ പോറ്റി പറഞ്ഞിട്ട് എല്ലാവരും പേടിച്ചോ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പ്രമേഹമുള്ളവർ കൃത്യമായ സമയത്തുള്ള പരിശോധനകൾ കൊണ്ടും ശാസ്ത്രീയമായ ചികിത്സകൾ കൊണ്ടും പ്രമേഹത്തെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പാർശ്വഫലങ്ങളിൽ നിന്നും രക്ഷപ്പെടാവുന്നതാണ്. അപ്പോൾ പരിശോധന എന്ന് പറയുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ടത് 3 മാസത്തിൽ ഒരിക്കലെങ്കിലും HbA1c എന്ന് പറയുന്ന ആവറേജ് ഷുഗർ മനസ്സിലാക്കുന്ന പരിശോധന ചെയ്ത് അത് 7% താഴെ എന്നുള്ളത് ഉറപ്പുവരുത്തുക. 6 മാസത്തിലൊരിക്കലെങ്കിലും വൃക്കകളുടെ പരിശോധനയായ ക്രിയാറ്റിനിൻ, യൂറിൻ ആൽബ്യൂം ക്രിയാറ്റിനിൻ റേഷ്യോ, പിന്നെ കൊളസ്ട്രോളിൻ്റെ പരിശോധനയായ ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. വർഷത്തിലൊരിക്കലെങ്കിലും കണ്ണ്, കരൾ, വൃക്ക, പാദത്തിൻ്റെ സ്പർശനം, ഹൃദയത്തിൻ്റെ ECG അഥവാ എക്കോ സ്കാൻ, മറ്റ് രക്തപരിശോധനകളായ CBC അഥവാ ബ്ലഡിലെ കൗണ്ട്, ഇതെല്ലാം ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാം നിയന്ത്രണത്തിലാണെന്ന് ഉറപ്പുവരുത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രമേഹത്തിൻ്റെ പാർശ്വഫലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെട്ട് നല്ലൊരു ജീവിതം ആസ്വദിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. പ്രമേഹയുഗത്തില് വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല.